കാലിക്കട്ട് സർവകലാശാലയിലെ എസ്എഫ്ഐ മുന്നേറ്റം തടയാൻ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കിയിട്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ കെഎസ്യുവിനും എംഎസ്എഫിനും അടിപതറി. എസ്എഫ്ഐയെ തോൽപ്പിക്കാൻ ആരുമായും കൂട്ടുചേരുമെന്ന നിലപാടിലായിരുന്നു എംഎസ്എഫും കെഎസ്യുവും. മലപ്പുറം ജില്ലയിൽ ഫെർട്ടേണിറ്റിയെയാണ് കൂട്ടുപിടിച്ചതെങ്കിൽ പാലക്കാട് എബിവിപിയെയും കൂട്ടി. ഇതിന്റെ ബലത്തിലാണ് എസ്എഫ്ഐ യൂണിയനുകൾ ഉണ്ടായിരുന്ന ചില കോളേജുകളിലെ ഈ അവിശുദ്ധ മുന്നണികളുടെ നേരിയ വിജയം. പാർലമെന്ററി രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മഞ്ചേരി എൻഎസ്എസ് കോളേജിൽ എംഎസ്എഫ് കെഎസ്യു ഫെർട്ടേണിറ്റി സഖ്യമായിരുന്നു. എസ്എഫ്ഐയുടെ ആറ് ക്ലാസ് പ്രതിനിധികളുടെ പത്രിക തള്ളിയപ്പോൾ പല ക്ലാസുകളിലും രണ്ടോ മൂന്നോ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് സഖ്യം ജയിച്ചത്. ഇവിടുത്തെ രണ്ട് കൗൺസിലർമാരും തങ്ങളുടേതാണെന്ന് മൂന്ന് സംഘടനകളും ഒരുപോലെ അവകാശപ്പെടുന്നു. മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജിൽ രണ്ട് മൈനർ സീറ്റിൽ മാത്രം മത്സരിച്ച ഫെർട്ടേണിറ്റി ബാക്കി സീറ്റുകളിൽ എംഎസ്എഫിന് വോട്ട് പിടിച്ചു. മലപ്പുറത്ത് ചുങ്കത്തറ മർത്തോമ, തിരൂർ ഗവൺമെന്റ് തുഞ്ചൻ മെമ്മോറിയൽ, വളാഞ്ചേരി ഇഎംഎസ് കെവിഎം എന്നിവിടങ്ങളിൽ മുഴുവൻ മേജർ സീറ്റുകളും എസ്എഫ്ഐക്കാണ്. എംഎസ്എഫിന് തനിച്ച് ജയിക്കാനാകാത്ത വിധമുള്ള എസ്എഫ്ഐയുടെ വളർച്ചയാണ് മലപ്പുറം അടയാളപ്പെടുത്തുന്നത്. ഏറ്റവും കൂടുതൽ സ്വാശ്രയ കോളേജുകളുള്ള ജില്ല കൂടിയാണ്. തെരഞ്ഞെടുപ്പ് നടത്താതെ കൗൺസിലർമാരെ മാനേജ്മെന്റ് നിശ്ചയിക്കുന്നതാണ് എംഎസ്എഫിന്റെ പ്രതീക്ഷ. പാലക്കാട് പ്രത്യക്ഷത്തിൽ കെഎസ്യു എംഎസ്എഫ് എബിവിപി സഖ്യമായിരുന്നു. വിക്ടോറിയ കോളേജിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന എബിവിപി ഇത്തവണ കെഎസ്യുവിന് വേണ്ടി പല സീറ്റുകളിലും മത്സരിച്ചില്ല. എബിവിപി മത്സരിച്ച സീറ്റുകളിൽ കെഎസ്യുവും മത്സരിച്ചില്ല. കോഴിക്കോടും ഫെർട്ടേണിറ്റിയുടെ സഹായം എംഎസ്എഫ് കെഎസ്യു സഖ്യത്തിനൊപ്പമായിരുന്നു. എസ്എഫ്ഐ എന്ന ആശയത്തെ തകർക്കുക എന്നതാണ് ഈ രണ്ട് കൂട്ടരുടെ ലക്ഷ്യമെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമായിരിക്കും. നിങ്ങൾ എത്ര ആഞ്ഞു പരിശ്രമിച്ചാലും ഇത് തകരില്ല.